കോഴിക്കോട് ജില്ലയുടെ ഭരണസിരാ കേന്ദ്രമായ സിവിൽ സ്റ്റേഷനിൽ രാജകീയ പ്രൗഢിയോടെ പാരമ്പര്യത്തിന്റെ കെട്ടുറപ്പുള്ള തലയെടുപ്പോടെ നിൽക്കുന്ന കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്. ഈ ജില്ലാ പഞ്ചായത്ത് മന്ദിരമാണ് കോഴിക്കോടിന്റെ ഗ്രാമങ്ങളെ വികസനത്തിന്റെ പാരമ്യതയിലേക്ക് എത്തിക്കുന്ന ജനകീയ തീരുമാനങ്ങളുടെ പ്രഭവ കേന്ദ്രം. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. തുടർ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്ന വൃക്ക, കരൾ, മാനസിക, എയ്ഡ്സ് രോഗികളെ എല്ലായ്പ്പോഴും സഹായിക്കുന്ന സ്നേഹസ്പർശം പദ്ധതിയാണ് ആ പ്രത്യേകത. 2012 കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് സ്നേഹസ്പർശം പദ്ധതി തുടങ്ങിയിട്ടുള്ളത്. തുടങ്ങുമ്പോൾ കുറച്ച് രോഗികൾക്ക് നമുക്ക് ആശ്വാസം പകരുക എന്നുള്ളതായിരുന്നു തുടക്കം കുറിച്ചിരുന്നെങ്കിൽ. ശേഷം രോഗികൾ വല്ലാതെ കൂടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. ഏകദേശം ഇന്നത്തെ കണക്ക് പ്രകാരം ലോക ജനസംഖ്യയുടെ 13% ആളുകൾക്ക് വൃക്കരോഗം ഉണ്ടെന്നാണ് കണക്ക്. ഇത്രയും വൃക്കരോഗം കൂടുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചിന്തിക്കുമ്പോൾ പ്രധാനമായും കാണുന്നത് ഒരു 100 രോഗികൾ വൃക്കരോഗികളുണ്ടെങ്കിൽ അതിൽ 50 രോഗികളുടെ വൃക്കകേട് വന്നതും ഷുഗറ് കാരണമാണ്. ഡയബറ്റീസ് ഉള്ള രോഗികൾ അത് വേണ്ട രൂപത്തിൽ മരുന്ന് ചെയ്ത് നിയന്ത്രിച്ച് കൊണ്ട് നടക്കാതെ നിൽക്കുമ്പോൾ 10 കൊല്ലം 15 കൊല്ലം ഷുഗറാവുമ്പോഴേക്കും അത് വൃക്കകളെയും ഹാർട്ടിനെയും കണ്ണിനെയും ദേഹത്തുള്ള സകലമാന ഞരമ്പുകളെയും കേടുവരുത്തുന്നു. രണ്ടാമത്തെ പ്രധാന കാരണം ഹൈ ബ്ലഡ് പ്രഷറാണ്. ഏകദേശം 25% കിഡ്നി ഫെയിലിയറും വെറും പ്രഷറ് വേണ്ട മാതിരി മരുന്ന് ചെയ്ത് നിയന്ത്രിച്ചു കൊണ്ട് നടക്കാത്തത് കാരണമാണ്. ബാക്കിയുള്ള 25% രോഗികൾ മാത്രമേ വൃക്കയ്ക്കായിട്ടുള്ള ഒരു അസുഖം വന്ന് വൃക്കകേട് വന്ന് ഡയാലിസിസ് ചെയ്യുക, കിഡ്നി മാറ്റിവെക്കുക എന്നീ ചികിത്സകളിലേക്ക് പോകേണ്ടി വരുന്നുള്ളൂ. ഷുഗറ് കാരണമുള്ളത്, പ്രഷറ് കാരണമുള്ളത്. ഈ 75% വൃക്കരോഗങ്ങളും ഷുഗറുള്ള രോഗി അത് കൃത്യമായിട്ട് നിയന്ത്രിച്ചാലും പ്രഷറുള്ള രോഗി പ്രഷറിനുള്ള മരുന്ന് കൃത്യമായിട്ട് കഴിച്ചാൽ അത് വൃക്കയെ ബാധിക്കാത്തതാണ്. അതായത് 75% വൃക്കരോഗങ്ങളും പ്രിവെൻറ്റബിളാണ്. അതുള്ള ഒരു രോഗി വിചാരിച്ചാൽ മതി അവൻ്റെ കിഡ്നി കേട് വരാണ്ട് അവന് കൊണ്ടുനടക്കാൻ പറ്റും. അപ്പം ഈ ഒരു ഭാഗത്തിലുള്ള രോഗിയുടെ ഭാഗത്തു നിന്നുള്ള ശ്രദ്ധക്കുറവും ചികിത്സിക്കുന്ന ഡോക്ടർ അതിൻ്റെ പ്രാധാന്യം രോഗിക്ക് പറഞ്ഞു കൊടുക്കാത്തത് കാരണമാണ് ഇത്രയും കൂടുതൽ വൃക്കരോഗങ്ങൾ വർദ്ധിച്ചു വരുന്നത്. വൃക്ക മാറ്റിവെച്ച രോഗികൾക്ക് മാസം മാസം ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷതയിൽ മരുന്നുകൾ മാസം മാസം വിലയേറിയ മരുന്നുകളാണ് വൃക്ക മാറ്റിവെച്ച രോഗികൾ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടത്. പാവപ്പെട്ട രോഗികൾക്ക് താങ്ങാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനത്തെ പാവപ്പെട്ട രോഗികൾക്കൊരു കൈത്താങ്ങായിട്ട് സ്നേഹസ്പർശം പദ്ധതി വഴി ജില്ലാ പഞ്ചായത്ത് വഴി എല്ലാ മാസവും ഇത്രയും വില കൂടിയ വൃക്ക മാറ്റിയതിന് ശേഷം കഴിക്കുന്ന ഇമ്മ്യൂണോ സപ്രസീവ് ഡ്രഗ്സ് ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള സംവിധാനവും കോഴിക്കോട് ജില്ലയിലുണ്ട്. വളരെ മഹത്തരമായ പ്രവർത്തനമാണ് സ്നേഹസ്പർശം കോഴിക്കോട് ജില്ലയിൽ ചെയ്തു കൊടുക്കുന്നത്. ഞാനിത് ഡെയിലി രോഗികളെ കാണുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ രോഗികളായിട്ട് ദിവസം എനിക്ക് മിംഗിൾ ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട് ഞാൻ നേരിട്ട് കാണുകയും ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ് ഈ പദ്ധതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിമാസം വലിയൊരു തുക ഡയാലിസിസിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് മാറ്റി വയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഡയാലിസിസുമായി ബന്ധപ്പെട്ടുള്ള ചിലവുകളിൽ ഒരു പരിധിവരെ ഈ സ്നേഹസ്പർശം എന്ന പദ്ധതി ആശ്വാസം തന്നെയാണ്. വലിയൊരു ഭാരിച്ച തുക ഡയാലിസിസിന് വരുമ്പോഴും സ്നേഹസ്പർശത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെട്ടതുകൊണ്ട് കുറഞ്ഞ പൈസ മാത്രം രോഗികൾ കൊടുക്കുന്ന ഒരവസ്ഥ വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ കുടുംബസ്ഥിതിയും കൂടിയും മെച്ചപ്പെടാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഈ സ്നേഹസ്പർശം എന്നത് പദ്ധതി പറയാൻ വാക്കുകളിൽ അതിൽ അത്രമാത്രം ഉപകാരമാണ് പാവപ്പെട്ട വൃക്കാരോഗികൾക്ക്. പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം പ്രസിഡന്റ് ബാബു പറശ്ശേരിയുടെ നേതൃത്വത്തിൽ വളരെ ഗംഭീരമായിട്ട് സ്നേഹസ്പർശത്തെ മുന്നോട്ട് നയിക്കുവാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. November 2015 ശ്രീ ബാബു പറശ്ശേരി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത്.
പ്രവർത്തന മികവ് കൊണ്ടും സൗമ്യമായ സമീപനം കൊണ്ടും കുറഞ്ഞ കാലത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഓടിക്കയറിയത് കോഴിക്കോടിന്റെ ജനഹൃദയങ്ങളിലേക്കാണ്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള പുരസ്കാരം, സ്പന്ദനം പദ്ധതി നടത്തിപ്പിൽ ഇന്റർനാഷണൽ ആയുഷ് കോൺക്ലേവിൽ മുഖ്യമന്ത്രിയിൽ നിന്നും ലഭിച്ച പുരസ്കാരം, മികച്ച ഫണ്ട് വിനിയോഗത്തിനുള്ള പുരസ്കാരം, ആരോഗ്യരംഗത്തെ മികച്ച ഇടപെടലുകൾക്കായി കേരള സർക്കാരിന്റെ ആർദ്ര കേരളം പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങളാണ് ഏറ്റവും മികച്ച നാടക നടനുള്ള കേരള സംസ്ഥാന അവാർഡ് ജേതാവ് കൂടിയായ സഖാവ് ബാബു പറശ്ശേരിയുടെ കൈകളിലൂടെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ എത്തിയത്. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ തന്നെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് ലോക ശ്രദ്ധേയനായ അദ്ദേഹം സ്നേഹസ്പർശത്തെ മറ്റു പദ്ധതികൾക്കൊപ്പം തന്നെ ഏറ്റവും പ്രാധാന്യത്തോടെ ചേർത്തു പിടിച്ചു. ജില്ലാ പഞ്ചായത്ത് നേരത്തെ നടപ്പിലാക്കി വരുന്ന സ്നേഹസ്പർശം പദ്ധതിയെക്കുറിച്ച് എനിക്കറിയാമായിരുന്നു. പക്ഷേ ആ പദ്ധതിയുടെ വിഭവ സമാഹരണം ജനങ്ങളിൽ നിന്നാണെന്നാണ്. ജനങ്ങളിൽ നിന്ന് പണം സമാഹരിക്കുക എന്നുള്ളതിന് വലിയ കഠിനാധ്വാനവും പ്രയത്നവും ഒക്കെ നടത്തേണ്ടതുണ്ട്. ആ പ്രയത്നം നടത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ 2017-18 സാമ്പത്തിക വർഷം 6.5 കോടി രൂപ ജില്ലയിൽ നിന്ന് പിരിച്ചെടുത്തു. രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ അവർക്കെല്ലാം ഇതിനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു വർഷം 4 കോടി രൂപയെങ്കിലും വേണം. അത്തരമൊരു സാഹചര്യത്തിൽ പണം പിരിച്ച് മാത്രം ഈ കാര്യങ്ങൾ നടത്തിയാൽ ഇവരെ സഹായിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് ബോധ്യമായിരുന്നു. മുൻകാലങ്ങളിൽ സർക്കാർ ഇതിന് സഹായകരമായ നിലപാട് സ്വീകരിച്ചിരുന്നില്ല. പക്ഷേ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആ സർക്കാരിൻ്റെ മുമ്പിൽ വളരെ ശക്തമായി ഞാൻ ഈ ആവശ്യം ഉന്നയിച്ചു. എല്ലാ വർഷവും പണം പിരിച്ചെടുക്കുക എന്നുള്ളത് വലിയ ഒരു അധ്വാനമാണ്. അതുകൊണ്ട് ഇതിനൊരു സർക്കാർ പദ്ധതിയാക്കി മാറ്റാൻ പ്ലാൻ ഫണ്ടിലോ ഓൺ ഫണ്ടിലോ ഇതിന് ഫണ്ട് വിനിയോഗിക്കാൻ അനുമതി വേണം എന്ന് പറഞ്ഞു. സാങ്കേതികമായി ഒരുപാട് തടസ്സങ്ങളാണ് ഗവൺമെൻറ് സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്. ഇത് നൽകാതെ ഇവരെ വഴിയിലിട്ട് പോകാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ഇവരെ രക്ഷിക്കണം, ഇവരെ സഹായിക്കണം, ഇതുകൊണ്ടൊരു ദോഷവും വരാനില്ല. അതുകൊണ്ട് നിങ്ങളിതിന് അനുമതി നൽകണമെന്ന് ശക്തമായി ഞാൻ വാദിച്ചപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഡോക്ടർ KT ജലീലായിരുന്നു അന്ന്. അദ്ദേഹം പറഞ്ഞു, ഈ പദ്ധതി നമുക്കൊരു ഔദ്യോഗിക പദ്ധതിയെ നടത്താൻ ഇവർക്ക് അനുമതി നൽകാം. പ്രസിഡന്റ് ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഈ സംവിധാനങ്ങളെല്ലാം നിശ്ചിതമായൊരു തുക നീക്കിവെച്ച് ഈ പദ്ധതി നടപ്പിലാക്കാൻ നമുക്ക് അനുമതി നൽകാം എന്ന് അങ്ങനെ തീരുമാനിക്കുകയും അനുമതി അങ്ങനെ വാങ്ങിയെടുക്കുകയും ചെയ്തു. ചിലരൊക്കെ ആദ്യഘട്ടത്തിൽ തരാൻ മടിച്ചെങ്കിൽ പോലും പിന്നീട് എല്ലാവരെയും ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അതുവഴി ഇപ്പോൾ 4 കോടിയോളം രൂപ ജില്ലാ പഞ്ചായത്ത് സമാഹരിക്കുന്നുണ്ട്. അതുവഴി അവരെ ചികിത്സിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകി വരികയാണ്. നിലവിൽ 10 ഡയാലിസിസിനായിരുന്നു ജില്ലാ പഞ്ചായത്ത് തുക അനുവദിച്ചിരുന്നത്. നിലവിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബാബു പറശ്ശേരിയുടെ നേതൃത്വത്തിൽ 10 എന്നുള്ളത് 12 ആക്കി വീണ്ടും വൃക്കാരോഗികൾക്ക് ആശ്വാസം നൽകിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പെണ്ണുങ്ങൾ ഡയാലിസിസ് രോഗിയാണ്. ഡയാലിസിസ് 10 വർഷം വരായി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആ കാലം മുതൽ ഡയാലിസിന് സ്നേഹവർഷം കിട്ടൽ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു ദരിദ്ര കുടുംബമാണ്. അതിന് വളരെ ഉപകാരപ്പെട്ടൊരു സംഗതിയാണ് ഈ സ്നേഹവർഷം കിട്ടുക എന്ന് വെച്ചാൽ. ട്രാൻസ്പ്ലാന്റിന് ശേഷം ആദ്യത്തെ ഒരു 3-4 മാസം ഒരുപാട് ചിലവുണ്ട്. അതായത് മാസം 20,000 രൂപയൊക്കെ ചിലവ് വരുന്ന കേസുകൾ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഒരുപാട് ടെസ്റ്റ് നടക്കും, മരുന്നിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും. അപ്പോൾ ഒരു 6 മാസം വരെയൊക്കെ പലപ്പോഴും ഈ നമ്മൾ കാണുന്ന കമ്മിറ്റിയുടെ സഹായം കിട്ടുന്നു. പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ സമൂഹത്തിൻ്റെ സപ്പോർട്ട് സിസ്റ്റം നാച്ചുറലി അത് കുറഞ്ഞു പോകും. അവിടെയാണ് നമ്മുടെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ സ്നേഹസ്പർശത്തിൻ്റെ ഒരു ഇടപെടൽ നടക്കുന്നത്. 6 മാസത്തിന് ശേഷമുള്ള ഏതൊരു കിഡ്നി രോഗിക്കും 2,500 രൂപ ഗവൺമെൻറ് റേറ്റ് കിട്ടുന്ന മരുന്ന്, അതായത് നമ്മളത് വെളിയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ കുറഞ്ഞത് 5,000 രൂപയെങ്കിലും ആകുന്ന മരുന്ന് നമ്മൾ ഈ രോഗികൾക്ക് അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ അർത്ഥവത്തായ ഒരു ഇടപെടലാണ്. പിന്നെ വേറൊരു സംഗതി ജില്ലാ പഞ്ചായത്ത് ഇടപെടുന്നത് ഈ സ്നേഹസ്പർശത്തിനോട് ചേർന്ന ജീവൻദാന പദ്ധതിയുണ്ട്. ഇതായത് നമ്മുടെ നാട്ടിൽ നേരത്തെ പറഞ്ഞുകൊണ്ട് ട്രാൻസ്പ്ലാന്റിന് ഒരു വലിയ ഒരു തടസ്സം നിൽക്കുന്നത് ദാതാക്കളില്ല എന്നുള്ളതാണ്. അപ്പോൾ മസ്തിഷ്ക മരണാനന്തരം നടക്കുന്ന അവയവദാനത്തിനെ പ്രോത്സാഹിപ്പിക്കുക, അതൊരു ജില്ലാ തലത്തിൽ അതിനെ കോർഡിനേറ്റ് ചെയ്യുക, അതിന് അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കുക,
അതും വളരെ എഫക്റ്റീവായിട്ട് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഈ സ്നേഹസ്പർശം പദ്ധതിയിൽ കൂടി നടത്തുന്നുണ്ട്. ഇത് രണ്ടുമാണ് ഏറ്റവും നല്ല ഒരു സാമൂഹ്യ ഇടപെടലുകൾ നമുക്ക് മലബാർ മേഖലയിൽ നടന്നു വരുന്നത്. കേരളത്തിൽ 1000-ൽ കൂടുതൽ ആളുകൾ 3 മാസം പ്രായമായ കുഞ്ഞു മുതൽ മുതിർന്ന ആളുകൾ വരെ കറ മാറ്റി വെച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ സഹായത്താൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് കിട്ടും. അതിനുശേഷമുള്ള മാരിച്ച ചെലവ് വളരെ കൂടുതലാണ്. കരൾ മാറ്റി വെച്ച ഞങ്ങൾക്ക് മാരിച്ച ജോലികളൊന്നും ചെയ്യാൻ സാധിക്കില്ല. കോഴിക്കോട് കരൾ മാറ്റി വെച്ചവർക്ക് വേണ്ടി സ്നേഹസ്പർശം വഴി മരുന്ന് ലഭിക്കാൻ ഞങ്ങൾ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബാബു പറശ്ശേരി സാറിന് ഒരു അപേക്ഷ നൽകിയിട്ടുണ്ട്. ജനങ്ങളെ സഹായിക്കുക, ജീവകാരുണ്യ പ്രവർത്തനം നടത്തുക എന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് സഹായകമായി ഡയാലിസിസ് പേഷ്യൻസിന് വേണ്ടിയും അവരെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തവർക്ക് വേണ്ടിയും ഇപ്പോഴാവട്ടെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തവർക്കും അതുപോലെ എയ്ഡ്സ് രോഗികൾക്കും മാനസിക രോഗികൾക്കുമെല്ലാം ചികിത്സ നൽകുന്ന ഏറ്റവും മഹത്തായൊരു പദ്ധതിയായി സ്നേഹസ്പർശം മാറിയിട്ടുണ്ട്. അതിന് ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ എൻ്റെ ഈ ഭരണകാലയളവിൽ സാധ്യമായതിൽ വലിയ സന്തോഷവും ചാരിതാർത്ഥ്യവുമാണ് എനിക്കുള്ളത്. എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും ഫണ്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ കോവിഡിൻ്റെ ഈ സമയത്തും മഹാമാരി വന്ന സമയത്തും ജനങ്ങളുടെ കയ്യിൽ പണമില്ലാത്ത ഒരു സമയത്തും ഈ രോഗികൾ പ്രയാസപ്പെടേണ്ടുന്ന ഒരവസ്ഥ വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കിഡ്നി പേഷ്യൻസിന് മാത്രമല്ല കരൾ മാറ്റി വെച്ചിട്ടുള്ള രോഗികൾക്കും മരുന്ന് സഹായിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. HIV പോസിറ്റീവായിട്ടുള്ള രോഗികൾ അവർക്ക് വേണ്ടി ഒരു കെയർ സെൻറ്റർ തുടങ്ങുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ആശ്വാസ പ്രവർത്തനങ്ങളും ഇതിൽ കൂടെ നടത്തുവാൻ വേണ്ടി കഴിഞ്ഞു. മാത്രവുമല്ല പ്രസിഡൻ്റ് അധികാരം ഒഴിയുന്ന ഈ സമയത്ത് ഈ കെയർ സെൻറ്ററിന് വേണ്ടിയിട്ട് 50 സെൻറ് ഭൂമി വാങ്ങി എന്നുള്ളതാണ്. അത് ഗവൺമെൻറ് വിട്ടു തന്നാൽ തീർച്ചയായിട്ടും അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി നമുക്ക് HIV പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളെ സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് ഉണ്ടാക്കുവാനും വേണ്ടി കഴിയുമെന്നുള്ളതാണ്. ഇതെല്ലാം തന്നെ പുതിയ ഭരണസമിതി ചെയ്തിട്ടുള്ള കാര്യമാണ്. തുടക്കത്തിൽ എവിടെ എത്തുമെന്നറിയാതെ തുടങ്ങിയിട്ടുള്ള ഈ സ്നേഹസ്പർശം വളരെ ഗംഭീരമായിട്ട് ഇന്ന് കൊണ്ടുപോകുവാൻ വേണ്ടി കഴിഞ്ഞു. ഈ രോഗികൾക്ക് സമാശ്വാസമേകുന്ന എല്ലാ രീതിയിലേക്കുള്ള കാര്യങ്ങളും കൊടുക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ കോഴിക്കോടിൻ്റെ ഒരു അഭിമാനം തന്നെയാണ്. ഈ നേട്ടം എന്നുള്ളത് വലിയ നേട്ടമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ പ്രളയകാലത്ത് വയനാട്ടിലുള്ള രോഗികൾക്ക് ആശ്വാസം എത്തിക്കുവാൻ വേണ്ടി ഈ കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ 30 ലക്ഷത്തോളം രൂപ മാസം ഇതിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നുണ്ട്. മെഡിസിനും ഈ കിഡ്നി രോഗികൾക്കുള്ളതല്ലാതെ കരൾ മാറ്റി വെച്ചിട്ടുള്ള ആളുകൾക്കും എല്ലാം തന്നെയുണ്ട്. ഒരു വർഷത്തിൽ 4 കോടിയോളം രൂപ ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാനസിക വൈകല്യമുള്ള ആളുകളെ അവർക്ക് വേണ്ടിയിട്ടുള്ള സെൻ്ററുകളുണ്ട്. അവരെ പരിചരിക്കുന്ന അല്ലെങ്കിൽ അവരെ ചികിത്സിക്കുന്ന 3 കേന്ദ്രങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് കോട്ടൂരാണ്, ഒന്ന് ജില്ലാ ജയിലിലാണ്, ഒന്ന് ചെങ്ങോട്ടുകാവാണ്. ഈ 3 സെൻ്ററുകളും നന്നായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. മാനസിക രോഗികൾക്ക് വലിയ ആശ്വാസമാണ്. ഇതിനെ സഹായിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ ഭരണസമിതിയിൽ നിന്നും ഒഴിയുന്ന ബാബു പറശ്ശേരി പ്രസിഡന്റിനും അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിയണം. അവരെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോയത്. വരാനിരിക്കുന്ന പുതിയ ഭരണസമിതി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അധികാരമെടുക്കുമ്പോൾ തീർച്ചയായും ഈ പ്രവർത്തനത്തെ കൂടുതൽ ശക്തിയുള്ളതാക്കി മാറ്റി അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം. ജനങ്ങൾക്ക് ഈ സേവനം ഉറപ്പുവരുത്തണം. ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച നിരവധി വരുന്ന ആളുകളുണ്ട്, ഞങ്ങളുടെ ട്രസ്റ്റ് അംഗങ്ങളുണ്ട്, ഭരണസമിതിയുണ്ട്. എല്ലാവരും ഒന്നിച്ചണിനിരന്നാണ് ഈ പ്രവർത്തനം നടത്തിയത്. ഇതിനെ സഹകരിച്ച എല്ലാ മാന്യ സുഹൃത്തുക്കളോടും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന കാലയളവിൽ സേവനം നടത്തിയതിന് എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾ ഭാവിയിലും ഈ പ്രവർത്തനം ഏറ്റെടുത്ത് പുതിയ ഭരണസമിതി മുന്നോട്ട് പോകണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. ഒരുമിച്ചു നിൽക്കേണ്ട സമയം ഇത് പൊരുതലിണ്ട്.
കരുതലിൻ്റെ സമയം, ഒരുമിച്ചു നിൽക്കേണ്ട സമയം. ഇത് പൊരുതലിൻ്റെ കരുതലിൻ്റെ സമയം, ഭയസംഭ്രമങ്ങൾ വേണ്ട, അതിസാഹസ ചിന്ത വേണ്ട, ഭയസംഭ്രമങ്ങൾ വേണ്ട, അതിസാഹസ ചിന്ത വേണ്ട.